ഈ വലിയകളുടെ മർത്തബകളുണ്ട്. വലിയകളുടെ ആ മർത്തബകളിലെ നുജബാഉ, നുഖബാഉ, ബുദലാഉ, കുതുബ്, കുതുബുൽ അഖ്താബ്, കുതുബുൽ കുതുബ് കുറേ ഉണ്ടാവും, കുതുബുൽ ഔലിയ ഉണ്ടാവും, കുതുബ് കുതുബ് അന്നുജബ ഉണ്ടാവും, കുതുബ് ആലമിൻ നുജബ ഉണ്ടാവും, കുതുബുൽ ബുദല ഉണ്ടാവും. അങ്ങനെ കുത്തുബുകൾ, ആ കുത്തുബുകൾക്കൊക്കെ പാടൊരു കുത്തുബ് ഉണ്ടാവും, കുത്തുബുൽ അഖ്താബ്. ആ കുത്തുബുൽ അഖ്താബിന് അൽ ഗൗസ് എന്ന് എന്ത് ചെയ്യും പറയും. ആ ഗൗസും കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമുണ്ട്, വഹിദത്തുൽ ഫർദ് എന്ന് പറയുന്ന സ്ഥാനമുണ്ട്. ഇപ്പൊ അതാരും അവകാശപ്പെട്ടില്ല, ഇപ്പൊ കുത്തുബുൽ അഖ്താബ് എന്ന് അവകാശപ്പെടുന്നു. ഈ സ്ഥാനം അല്ല അറിഞ്ഞിട്ടില്ല ഒന്ന്. അങ്ങനെ ഒരു സ്ഥാനമുണ്ട് ഏത്, കുത്തുബുൽ അഖ്താബ് കഴിഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും ഒന്നാമത്തെ സ്റ്റെപ്പിൽ തന്നെ കുത്തുബുൽ അഖ്താബ് ആകുകയാണ്. അതിന്റെ അപ്പുറത്തേക്ക് സ്ഥാനമില്ലാത്തതുകൊണ്ട് കശാഫ് ഇസ്തിലാഹത്തിൽ ഫുനൂൻ വൽ ഉലൂം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അത് കാണാം. ഹദീസിലുണ്ട് സബക്കൽ മുഹറുദു എന്ന് പറഞ്ഞിട്ട് ഹദീസ് കാണാം. അതിന്റെ വിശദീകരണം അതിപ്പോ അങ്ങോട്ട് വിശദീകരിക്കണില്ല. അപ്പൊ ഓരോ സ്ഥാനങ്ങളാണ് ഈ കുത്തുബ് എന്ന് പറഞ്ഞാൽ, കുത്തുബ് എന്ന് പറഞ്ഞാൽ മുത്തസരിഫ് എന്നാണ് അതിൻ്റെ അർത്ഥം. മുത്തസരിഫ് എന്നാണ് അർത്ഥം. കുത്തുബുൽ ആലം എന്ന് പറയാം കുത്തുബിന്, കുത്തുബുൽ ആലം. ആ കുത്തുബുൽ ആലം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആലമിനെ മുത്തസരിഫാക്കുക എന്ന് പറഞ്ഞല്ലേ. ആലം മാസി വല്ല വെച്ചോളൂ, കുഴപ്പമില്ല. മാസി വല്ല ഓക്കെ, അതിനൊന്നും കുഴപ്പമില്ല. ഈ കുത്തുബ് മുത്തസരിഫാണെങ്കിൽ അവിടെ മുദബിർ എന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം. മുത്തസരിഫിന്റെ മറ്റൊരർത്ഥല്ല മുദബിർ എന്നുള്ളത്, തദ്ബീർ എന്നുള്ളത്. മുദബിറുൽ ആലം വെച്ചോളൂ, കുഴപ്പമില്ല. അങ്ങനെ ചില പദങ്ങളൊക്കെ തസൗഫിന്റെ കിതാബുകളിലുണ്ട്, ഇല്ല നമ്മൾ നിഷേധിക്കണില്ല. തഫ്സീറുകളിലുണ്ട് വൽ മുദബ്ബിറാത്തി അംറന്റെ അവിടെ മുദബ്ബിറുൽ ഖൗൻ എന്നെന്തുണ്ട്, ഉണ്ട്. ചില തഫ്സീറുകളൊക്കെ എന്തുണ്ട് മാസി വല്ലാഹി എന്നെന്തുണ്ട്, ഉണ്ട്. അതിനൊന്നും നിഷേധമില്ല. പക്ഷെ അവിടെ ഒക്കെ ഒരു വാചകം ആ മുഫസ്സിറുകൾ എഴുതി വെച്ചിട്ടുണ്ട്, ആ വാചകാരും ചർച്ച ചെയ്യുന്നില്ല. ഞാൻ രണ്ട് നിലക്കത് നിങ്ങൾക്ക് പറഞ്ഞുതരാം, അതും കൂടി പറഞ്ഞാൽ നമ്മളെ വിഷയം കഴിഞ്ഞു നിർത്തുകയാണ്. തദ്ബീറിന്റെ ഒരു പരിധി അങ്ങനെ എന്തോ നിങ്ങൾ എന്തോ വെച്ചോ ഒരു ഇതില് അല്ലേ, അങ്ങനെ ഒന്നും ഉണ്ടല്ലോ അല്ലേ പരിമിതി. മുദബ്ബിറുൽ ആലം എന്താണ് അതിന്റെ അർത്ഥം? ഇത്രയേ ഒരു ഒരു വലിയ ഇത്രയേ എന്താവുള്ളൂ അത്ഭുതങ്ങൾ കാണിക്കൊള്ളൂ എന്നുണ്ടോ? ഇല്ലല്ലോ. ഈ വലിയ കാണിക്കാരൻ അതിന്റെ അർത്ഥം എന്താ? ഫായിലാരാ? അല്ല ചെയ്യാണ്. അപ്പൊ അല്ല ചെയ്യണം എന്ന് അല്ല അല്ലാത്ത എല്ലാത്തിനുമാണ് എന്ത് പറയാ? മാസി വല്ലാഹി പറയാ, ഞാൻ ആലം എന്ന് പറഞ്ഞത്. അപ്പൊ മാസി വല്ലാഹിയില് ആലമില് ഏത് വസ്തു ഒരു വലിയ ആകണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ അല്ല അവിടെ തസറുഫ് ചെയ്ത് കൊടുക്കും, അതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലാവുണ്ടോ? ഈ ആലമിൽ അതിനാണ് മുദബ്ബിറുൽ ആലം എന്ന് പറയുന്നത്. അർത്ഥം മനസ്സിലായോ? ഈ ആലമില് നേരത്തെ മൂസാ നബി പറഞ്ഞില്ലേ വടിയിട്ടാ പാമ്പാക്കണമെന്ന് മൂസാ നബി ഉദ്ദേശിച്ചിട്ടിട്ടുമ്പോ അള്ളാഹു പാമ്പാക്കി കൊടുക്കുന്നു അല്ലേ. അങ്ങനെ ആലമില് എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതിൽ ഏതിലും തസറുഫ് നടത്തണം എന്ന് ഇവർ ഉദ്ദേശിച്ചാൽ അള്ളാഹു അത് ചെയ്തെന്ത് ചെയ്യും? ഇതാണ് മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞത്. ചെയ്യുന്നത് ആരാണ്? അല്ലയാണ്. ഇവരുദ്ദേശിക്കണം എന്നാലേ ചെയ്യുള്ളൂ. എനിക്കിപ്പോ എന്റെ പിന്നിലുള്ളത് കാണാനുള്ള ശക്തിയുണ്ട്, എന്റെ പിന്നിലുള്ള എന്താ ഞാൻ പറഞ്ഞുതരും. പക്ഷെ തിരിഞ്ഞു നോക്കണം, എന്നാലേ എന്ത് ചെയ്യുള്ളൂ, തിരിഞ്ഞു നോക്കണം. അതതിന്റെ കാരണമാണ്. അപ്പൊ ഇൽത്തിഫാത്ത് വേണം എന്നതുപോലെ ആ ഇൽത്തിഫാത്ത് പെട്ടൊന്നാണ് ഇഖ്തിയാർ ചെയ്യാം, ഉദ്ദേശിക്കുക. അങ്ങനെ ഉദ്ദേശിച്ചാൽ അല്ല എന്ത് ചെയ്യും? ഞാൻ ഉദ്ദേശിച്ചാലോ അല്ല ചെയ്തിരുന്നില്ല. ഏ ഞാൻ വടിയാണ്ടിട്ടിട്ട് പാമ്പാകട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടാണില്ല, അപ്പൊ ഞാൻ ഉലിയല്ല. വിലാത്തി സ്ഥിരപ്പെട്ട ആള് ഇട്ടിട്ട് ഉദ്ദേശിച്ചാലോ അത് എഴുതി കൊടുക്കണു, അതാണ് വ്യത്യാസം. അത് കറാമത്താണ്, ഇത് എന്ത് എന്താകണില്ല, ആവുന്നില്ല. അങ്ങനെ ഒരു വടിയിട്ട് പാമ്പാക്കാനേ പറ്റുള്ളൂ, ഇത്ര ഉയരത്തിലുള്ളതേ പറയാൻ പറ്റുള്ളൂ, ബോംബെ വരെ ഉള്ളതേ പറ്റുള്ളൂ, ഭൂമിന്റെ എന്റെ ഭാഗത്തുള്ളതേ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടോ? അവര് ഏത് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ഏത് വിഷയം പറഞ്ഞിട്ട് അതാകണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇതാണ് കറാമത്ത്, അതാണ് മുദബ്ബിറുൽ. അത് ആർക്കാണ്? അത്രയും പദവിലെത്തിയ ഞാൻ പറഞ്ഞു ഗൗസ് കുത്തുബ് എന്ന് പറഞ്ഞത്, മനസ്സിലായോ? മറ്റേ ദർജന്റെ ദർജക്കനുസരിച്ചാവും. നമ്മൾ അമ്മായി വിലാത്തുള്ളവരാണ്, നമ്മൾ പറയാൻ ചിലതൊക്കെ ഉണ്ടല്ലോ, ഇത് പറഞ്ഞിട്ടില്ലേ. അതേ സമയത്തോ
നേരത്തെ പറഞ്ഞ കാസായ വിലായത്തുള്ളവർക്ക് അവരുടെ ദർജക്കനുസരിച്ച് എന്താകും അത് ചെയ്തു കൊടുക്കും. അയാണ് കുത്തുബ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു കോയത്താണ്. അതിന്റെ അപ്പുറത്തൊരു ഒരു ഫർദുണ്ട്, ഹഖീഖത്തുൽ ഫർദുണ്ട്, വഹിദത്തുൽ ഫർദുണ്ട്, അതിൻ്റെത് വേറെ. ഇപ്പൊ നമ്മൾ കുത്തുബ് എടുക്കുക, അതാണല്ലോ ഇപ്പൊ ചർച്ച ഉള്ളത്. അപ്പൊ മുദബ്ബിറുൽ ആലം, അവര് ഇന്നത് ഏതാണോ ഏത് ശൈ ഉദ്ദേശിക്ക, മാസിവല്ലാത്ത അല്ല രണ്ടെണ്ണം ആകണം എന്ന് പറഞ്ഞാൽ അല്ല എന്ത് ചെയ്യില്ല, അല്ലാന്റെ സിവത്ത് മാറ്റ അതാ അതല്ല മാസിവല്ല എന്ന് പറഞ്ഞാൽ അതാണ്. അങ്ങനെ തോലും ഉദ്ദേശിക്കോ ഔല്ല, മനസ്സിലായോ? മുദബ്ബിറുൽ ആലമിന്റെ അർത്ഥം മനസ്സിലായോ? ഇതാണ് മുഈദി മാലയിലുള്ളത്. തന്നോട ഏകൽ ഉടയവൻ തൻ്റെ ഏകൽ ആകുന്നു ഞാൻ ചൊൽകിൽ ആകും അതെന്നോവർ. ഇത് കുദിസിയായ ഹദീസിലുള്ളതാണ്.